അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതെന്നാണ്? മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പ്യൂഷ ഗ്രന്ഥി എന്നായിരിക്കും ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിരിക്കും മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ബാക്കിയുള്ള എല്ലാ എൻഡോക്ലൈൻ ഗ്ലാൻഡ്സിനെയും ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനുള്ള ചില ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. അപ്പോ നമുക്ക് ഓരോ ഗ്രന്ഥികളും ആ ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പൊ ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഹോർമോൺസും ഓരോ ഗ്രന്ഥികളും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് ഒന്ന് നോക്കാം. ആദ്യം നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പ്യൂഷ ഗ്രന്ഥി എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളർച്ചാ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വളർച്ചാ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺസ് എന്ന് പറയും. ഓക്കെ, മറ്റ് ഗ്രന്ഥികൾ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ TSH എന്ന് പറയുന്ന ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH. ഓക്കെ, അപ്പൊ SH എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. T4 തൈറോയിഡ്. ഓക്കെ, അപ്പോ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ACTH അഥവാ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അതുപോലെ പ്രൊലാക്റ്റിൻ, പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. LH അഥവാ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ, LH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ FSH അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓക്കെ, ADH അഥവാ ആന്റി ഡയൂറെറ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രന്ഥിയാണ്. ഓക്സിറ്റോസിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിറ്റോസിൻ. സോ ഇത്രയും ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ഫങ്ഷൻസ് ഉണ്ട് അതിന്, അതുകൊണ്ട് തന്നെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥിയാണ്, മറ്റൊരു ഹോർമോൺ ഉൽപാദന ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തൈറോയിഡ് എല്ലാം നമുക്ക് നോക്കാം. തൈറോയിഡ് ഗ്രന്ഥി, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. തൈറോക്സിൻ കൂടാതെ കാൽസിടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാൽസിടോണിൻ ഇതോടൊപ്പം T3 എന്ന് പറയുന്ന ഒരു ഹോർമോണും, അതായത് ട്രൈ ഐഡോ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, T3 എന്ന അക്ഷരം കൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഹോർമോണും തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്ത ഗ്രന്ഥി പാരാ തൈറോയിഡ് ആണ്. പാരാ തൈറോയിഡ്, ഓക്കെ, പാരാ തൈറോയിഡ് ഗ്രന്ഥി. ഈ ഒരു ഗ്രന്ഥി നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഗ്രന്ഥി കാണപ്പെടുന്നത്. പാരാ തോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരാ തോർമോൺ, ഓക്കെ, പാരാ തോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥി, വൃക്കകളുടെ മുകളിലായിട്ട് കാണപ്പെടുന്ന അഡ്രീനൽ ഗ്രന്ഥി നമുക്ക് നോക്കാം. അഡ്രീനൽ ഗ്രന്ഥി, ഈ അഡ്രീനൽ ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഡ്രീനൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അഡ്രീനൽ ഗ്രന്ഥി, കോർട്ടെക്സ്, മെഡുല്ല എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോ ഈ ഒരു ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അഡ്രീനാലിൻ, നോർ അഡ്രീനാലിൻ, അഡ്രീനാലിൻ, നോർ അഡ്രീനാലിൻ. ഓക്കെ, ഇതിനെ എപ്പിനെഫ്രിൻ എന്ന് പറയും കേട്ടോ, എപ്പിനെഫ്രിൻ. ഇതിനെ നോർ എപ്പിനെഫ്രിൻ എന്നും പറയും.
ഓക്കെ, എപ്പിനെഫ്രിൻ അഥവാ നോറെപ്പിനെഫ്രിൻ. ഇത് കൂടാതെ കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ എന്നീ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആൽഡോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചില സെക്സ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രധാന ഹോർമോൺസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം വരുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് 5 പാൻക്രിയാസ്. ഓക്കെ, അപ്പൊ പാൻക്രിയാസിലേക്ക് വരുമ്പോ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് പ്രധാനപ്പെട്ട ഹോർമോൺസ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് പഠിച്ചാൽ മതി. ഇൻസുലിൻ ഗ്ലൂക്കഗോൺ SERTയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്, ഒരു കോശങ്ങളുടെ ഒരു കൂട്ടം. ആ ഒരു കൂട്ടത്തിലെ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും വ്യക്തമായിട്ട് NCERTയിൽ പറഞ്ഞിട്ടുണ്ട്. സോ പാൻക്രിയാസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ഗ്രന്ഥി പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്രന്ഥി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ. ആ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അണ്ടാശയം അഥവാ ഓവറി 7 ഓവറിന്ന് തന്നെ എഴുതാം അഥവാ അണ്ടാശയം. സോ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രോജൻ അതുപോലെ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളാണ് ആര് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓവറി ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഈ ഒരു ഹോർമോൺ സ്ത്രീകളുടെ ലൈംഗിക സ്വഭാവത്തെ സെക്ഷുവൽ ക്യാരക്ടേഴ്സിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ആണ് ഈ ഹോർമോൺസ്. ഓക്കെ, അതുപോലെ ഇനി പുരുഷന്മാരില് ടെസ്റ്റിസ് കാണപ്പെടുന്നു. ടെസ്റ്റിസും ഒരു എൻഡോക്ലൈൻ ഗ്ലാൻഡ് ആണ്. അപ്പോൾ 8 ടെസ്റ്റിസ്. വൃഷണങ്ങൾ. ഓക്കെ, അപ്പൊ വൃഷണങ്ങള് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ. 9 തൈമസ് ഗ്രന്ഥി. തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും ഉണ്ട്, ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. എന്നാലും പ്രധാനമായിട്ട് ഇത്രയും അറിഞ്ഞിരിക്കുക. കിഡ്നി ഇതേപോലെ പല അവയവങ്ങൾ പോലും, നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾ പോലും പല ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും ഹോർമോൺസ് അറിഞ്ഞിരിക്കുക. ഇത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ ഈ ഒരു സെക്ഷനിലെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അഡ്രിനൽ ഗ്രന്ഥി ഏത് അവയവുമായി ബന്ധപ്പെട്ടാണ് കാണുന്നതെന്നാണ്. അഡ്രിനൽ ഗ്രന്ഥി കാണപ്പെടുന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ്. അപ്പൊ അഡ്രിനൽ ഗ്രന്ഥി കാണപ്പെടുന്നത് കിഡ്നി, നമ്മുടെ വൃക്കകളിലാണ്. വൃക്കകളുടെ മുകൾ ഭാഗത്തായിട്ട്, വൃക്ക നമുക്കറിയാം, ഈ ഒരു പി ഷേപ്പിൽ ഒരു പയറിന്റെ ആകൃതിയിൽ ഇരിക്കുന്ന ഇത്തരം ഓർഗൻസ് ആണ് വൃക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 2 വൃക്കകളാണുള്ളത്, ആ കാര്യങ്ങളെല്ലാം അറിയാം. ഇതിന്റെ പുറമേ ആയിട്ടാണ് കാണപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥി. ഇവിടെ ഇങ്ങനെ ഒരു തൊപ്പി പോലെ, ഒരു വൃക്കകളുടെ മുകളിൽ ഒരു കുട പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൃക്ക. അടുത്ത ക്വസ്റ്റ്യൻ, പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ നമ്മളിപ്പോ പറഞ്ഞു. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ, മെലാറ്റോണിൻ ആണ് അല്ലെ. ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ധർമ്മം, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നത് ശരിയായത് ഏതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. എ, കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. ബി, ഉറക്കം ഉണരൽ തുടങ്ങി താളാത്മകമായ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു.
സി പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്നു, ഡി ലൈംഗിക സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നു. ഇത്രയുമാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഉറക്കം, ഉണരൽ തുടങ്ങി ശാരീരികമായ താളാത്മകമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആര്? മെലാറ്റോണിൻ ആണ്. ഓക്കെ, ഒരു സ്ലീപ് വേക്ക് സൈക്കിൾ, അതൊരു സൈക്കിൾ പോലെ കൃത്യസമയത്ത് ഇന്ന ഇന്ന സമയങ്ങളിൽ നടക്കുന്ന ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രോസസ്സുകളെ, ഇത്തരം ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അപ്പൊ ഇതാണ് മെലാറ്റോണിന്റെ ധർമ്മം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നത് വഴി നമ്മൾ മെലാറ്റോണിന്റെ ധർമ്മവും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് കാൽസിറ്റോണിൻ ആണ്. അതുപോലെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്നത് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ആണ്. അത് നമ്മൾ ഇന്നലെയും പല ക്വസ്റ്റ്യൻസിലും ഇൻസുലിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പല ക്വസ്റ്റ്യൻസിലും കണ്ടതാണ്. ഓക്കെ, ലൈംഗിക സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമായ ഹോർമോൺസ് ആണ്. അതും ഈ ലിസ്റ്റില് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതുമാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടിയന്തര ഘട്ടങ്ങളിലും അപകടകരമായ ചുറ്റുപാടിലും നമ്മെ സഹായിക്കുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടിയന്തര ഘട്ടങ്ങൾ, എന്തെങ്കിലും ഒരു അപകടം വന്നു, പെട്ടെന്ന് നമ്മൾ ഒരു പാമ്പിനെ കാണുവാണ്. ഓക്കെ, നമ്മുടെ ഹൃദയമെടുപ്പ് പെട്ടെന്ന് കൂടും, അല്ലെ, നമ്മുടെ തൊണ്ട വരളും, അങ്ങനെ ധാരാളം ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മാറ്റങ്ങളെ, ആ പാമ്പിനെ കണ്ട ആ ഒരു പേടി മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഹൃദയമെടുപ്പ് സാധാരണ ഗതിയിലാവുന്നു, മൂത്രത്തിന്റെ പ്രൊഡക്ഷൻ സാധാരണ ഗതിയിലാവുന്നു, അങ്ങനെ എല്ലാം സാധാരണ ഗതിയിലാവുകയും ചെയ്യും. സോ ഇത്തരത്തില് അടിയന്തര ഘട്ടങ്ങളിൽ ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്, ഈ ഒരു റെസ്പോൺസിനെ നമ്മൾ വിളിക്കുന്നത് സിംപതറ്റിക് പാരാസിംപതറ്റിക് വ്യവസ്ഥ എന്നാണ്. ഓക്കെ, സിംപതറ്റിക് വ്യവസ്ഥയും പാരാസിംപതറ്റിക് വ്യവസ്ഥ ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് അടിയന്തര ഘട്ടങ്ങളിൽ ആ ഘട്ടങ്ങളെ, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തെ നേരിടാനായിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി തയ്യാറെടുക്കുന്നത് ഈ രണ്ട് സിസ്റ്റത്തിലൂടെയാണ്. ഒന്ന് സിംപതറ്റിക് സിസ്റ്റവും മറ്റൊന്ന് പാരാസിംപതറ്റിക് സിസ്റ്റവും. ഓക്കെ, ഈ സിംപതറ്റിക് പാരാസിംപതറ്റിക് വ്യവസ്ഥകളെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ അഡ്രീനാലിൻ ആണ്. ഓക്കെ, അഡ്രീനാലിനും നോർ അഡ്രീനാലിനും, അഡ്രീനാലിൻ സിംപതറ്റിക് വ്യവസ്ഥയെയും നോർ അഡ്രീനാലിൻ നമുക്കറിയാം ഇത് രണ്ടും ഏതാണ്, അഡ്രീനൽ ഗ്ലാൻഡ് അഡ്രീനൽ ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇത് രണ്ടും. അപ്പൊ നോർ അഡ്രീനാലിൻ പാരാസിംപതറ്റിക് വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ സിംപതറ്റിക് വ്യവസ്ഥയിലാണ് നമ്മുടെ ഹൃദയമെടുപ്പ് പെട്ടെന്ന് കൂടും. അപ്പൊ ഹൃദയമെടുപ്പ് പെട്ടെന്ന് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഉള്ള രക്തയോട്ടം കൂടുന്നു, രക്തയോട്ടം വർദ്ധിക്കുന്നു, അതുവഴി നമ്മുടെ ശരീരത്തിൽ അത്രയും ഊർജ്ജോൽപാദനം നടക്കുന്നു. നമുക്ക് ആ ഒരു കണ്ടീഷനെ പെട്ടെന്ന് നേരിടാനുള്ള ഒരു ഇതിലേക്ക് കൂടുതൽ ഊർജ്ജമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തെ അതിന് സജ്ജമാക്കുന്ന ഒരു വ്യവസ്ഥയാണ് സിംപതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് നമ്മുടെ ബോഡിയെ സജ്ജമാക്കുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്, അഥവാ എപ്പിനെഫ്രിൻ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എപ്പിനെഫ്രിൻ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാല് എന്താണ്, ഈ ഒരു സിംപതറ്റിക് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ്. ഇനി നമ്മൾ അതെല്ലാം കഴിഞ്ഞു, ആ ഒരു സിറ്റുവേഷൻ എല്ലാം തിരിച്ചു വന്നു, ആ ഒരു പേടിയെല്ലാം നമുക്ക് മാറി, അപ്പൊ നമ്മുടെ ശരീരം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരണം. നമ്മുടെ ശരീരത്തിന്റെ ഹൃദയമെടുപ്പ് കുറയണം, ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്ക് കുറയണം, ഉമിനീരിന്റെ പ്രൊഡക്ഷൻ പഴയ രീതിയിലാവണം, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തണം. അപ്പൊ ഇതേപോലെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കണം. ആ ഒരു ഇതിനെയാണ് എന്ത് പാരാസിംപതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാരാസിംപതറ്റിക് വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. പാരാസിംപതറ്റിക് വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നത് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അപ്പൊ ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ അടിയന്തര സാഹചര്യങ്ങളിൽ, അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തെ നേരിടാൻ സജ്ജമാക്കുന്ന ആരാണ്? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് രണ്ട് ഹോർമോണുകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഡാഷ് പ്രവർത്തിക്കുകയും ഗ്ലൂക്കോസ് അളവ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് കാണുമ്പോഴേ നമുക്ക് ഇൻസുലിൻ എന്ന ഒരു ഓപ്ഷൻ കറുപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. സോ ഇൻസുലിന്റെ ധർമ്മവും ഗ്ലൂക്കോണിന്റെ ധർമ്മവും നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഇൻസുലിന്റെ ധർമ്മം എന്താ? ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് പരമാവധിയാണ്. ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ ഉള്ളതിനേക്കാളും കൂടുകയാണെങ്കിലാണ് ഇൻസുലിൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണെങ്കിലാണ് ആക്ട് ചെയ്യുന്നത്. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണെങ്കിൽ
ഇനി ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിലോ അങ്ങനെയും കണ്ടീഷൻസ് വരാം. നമുക്ക് ശരീരത്തിന് ഒരു ഗ്ലൂക്കോസിന് ഒരു കൃത്യമായിട്ടുള്ള അളവുണ്ട്. ആ ഒരു നോർമൽ അളവിൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് വേണം. അതിനേക്കാളും താഴേക്ക് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇൻസുലിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. അപ്പോ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കി നമ്മുടെ ലിവർ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഗ്ലൂക്കോസിനെ എല്ലാം വീണ്ടും ഇത് തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, മൂത്രത്തിൽ നിന്ന് ഇത് ഗ്ലൂക്കോസിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? റീ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ പല 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 പ്രവർത്തനങ്ങളിലൂടെ ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അപ്പൊ രക്ത പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് കാണുമ്പോഴേ ഇൻസുലിൻ മാർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ആരാണ്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻസുലിൻ അറിയാം, ഗ്ലൂക്കഗോൺ അറിയാം. മെലാറ്റോണിൻ എന്താണ്? മെലാറ്റോണിൻ നമുക്കറിയാം എന്താണ്? നമ്മുടെ താളാത്മകമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എല്ലുകളിൽ ബലത്തിനും ആകൃതിക്കുമായി സംഭരിക്കപ്പെട്ടിട്ടുള്ള പ്രധാന ധാതു ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലുകൾ, പല്ലുകൾ, സോ ഇതിന്റെ എല്ലാം ബലത്തിന്, ഇതിന്റെ എല്ലാം ആരോഗ്യത്തിന് സംഭരിക്കപ്പെട്ടിട്ടുള്ള ധാതു എന്ന് പറയുന്നത് കാൽസ്യം ആണ്. ഓക്കെ, കാൽസ്യം ആണ് എല്ലുകളുടെയും പല്ലുകളുടെയും എല്ലാം ബലത്തിനും വളർച്ചയ്ക്കും കാൽസ്യം എന്ന് പറയുന്ന ധാതുവാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാൽസ്യം കുറയുമ്പോഴാണ് അതിനനുസരിച്ച് ഉള്ള ചില ഡിസ്ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും എല്ലിന് ബലക്ഷയം സംഭവിക്കുന്നതും എല്ലാം കാൽസ്യം കുറയുന്നത് കൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കാൽഷ്യത്തിന്റെ ജോലി. അയന്റെ പ്രധാന ജോലി രക്തത്തില് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് അയന്റെ ജോലി. അത് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. ഏഴ്, ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ഏത് ആണെന്നാണ്. സോ എന്താണ് ഈ ഉപാപചയ പ്രവർത്തനം? ഇന്നലത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടതാണ് ഉപാപചയ പ്രവർത്തനം എന്താണ് എന്ന്. ഈ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് മെറ്റബോളിസമാണ്. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തില് ഊർജോത്പാദനം നടക്കണമെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ കോശത്തിനുള്ളിൽ നടക്കണം. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവണം, അത് പ്രോപ്പറായിട്ട് ദഹിക്കണം. ആ ദഹിച്ച ഭക്ഷണവും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഓരോ കോശങ്ങൾക്കുള്ളിലുമാണ് എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഊർജോത്പാദനം നടക്കുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം, അതിനെ ചെറുതാക്കണം. അങ്ങനെ അതിനെ ചെറുതാക്കി ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം, ഊർജോത്പാദനം നടക്കുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് ഉപാപചയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിനും ഉപാപചയ പ്രവർത്തനം അഥവാ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ആ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ഏതെന്നാണ്. സോ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. തൈറോക്സിൻ തന്നിട്ടുണ്ട്. തൈറോക്സിൻ നമുക്ക് അറിയില്ല, തൈറോക്സിൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അടുത്തത് ഈസ്ട്രോജൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറി ആണല്ലേ. അപ്പൊ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈസ്ട്രോജൻ. അപ്പൊ തീർച്ചയായിട്ടും ഇതായിരിക്കും സ്ത്രീകളിലെ ലൈംഗിക സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇൻസുലിൻ നമുക്കറിയാം. ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റിസ് അഥവാ വൃഷണങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും സെക്സ് ക്യാരക്ടറിനെ, ലൈംഗിക സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് പുരുഷന്മാരില്, അല്ലെ. സോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതാണ്? ഈ ഒരു തൈറോക്സിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തൈറോക്സിന്റെ ജോലിയാണ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. സോ ഈ ചോദ്യം വഴി എന്ത് പഠിച്ചു? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ജോലിയും പഠിച്ചു. തൈറോക്സിന്റെ ജോലി എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നത്, ശരീരത്തിൽ ഊർജോത്പാദനം കൃത്യമായിട്ട് നടക്കാൻ സഹായിക്കുന്നത് എല്ലാം എന്താണ്? ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓക്കെ, സോ അതായി ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ലിംഫിന്റെ ധർമ്മമല്ലാത്തത് ഏതെന്നാണ്. സോ ലിംഫ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ ലിംഫിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതിനു മുമ്പ് ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ ലിംഫിന്റെ ധർമ്മം ഏ ഓപ്ഷനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊഴുപ്പിന്റെ ആഗിരണമാണ്, ഫാറ്റിന്റെ അബ്സോർപ്ഷൻ, കൊഴുപ്പിന്റെ ആഗിരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം, ദഹന രസങ്ങൾ, ദഹന രസങ്ങൾ എന്നാണ് കേട്ടോ.
സോ ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കൽ, ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ലിംഫിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ലിംഫ് എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നും ഊറിയിറങ്ങുന്ന ഒരു ദ്രാവകമാണ്. ഓക്കെ, ലിംഫ്, ഓക്കെ, ലിംഫ് എവിടെ നിന്നാണ്? രക്തത്തിൽ നിന്ന് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, രക്തത്തിൽ നിന്നാണ് ലിംഫ് ഊറിയിറങ്ങുന്നത്. ഈ ലിംഫിന്റെ ജോലി എന്താണ്? ഈ ലിംഫ് കാണപ്പെടുന്നത് നമ്മുടെ കോശങ്ങൾക്ക് ഇടയിൽ, അതായത് നമ്മുടെ ടിഷ്യൂസിന്റെ ഇടയിൽ, ഇതേപോലെ കോശങ്ങൾ ചേർന്നിട്ടാണ് കലകൾ രൂപപ്പെടുന്നത്, ടിഷ്യൂ രൂപപ്പെടുന്നത്. സോ ഈ ഒരു കോശങ്ങൾക്കിടയിൽ ഈ ഒരു ലിംഫ് ദ്രാവകം നിറഞ്ഞിരിക്കും. ഓക്കെ, ഇത് നിറഞ്ഞിരിക്കും. അപ്പൊ ഈ ലിംഫ് എന്തിനു സഹായിക്കും? ഈ കോശങ്ങൾക്കിടയിലുള്ള മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിന് സഹായിക്കും, പദാർത്ഥ സംവഹനത്തിന് സഹായിക്കും. അപ്പൊ അത് ലിംഫിന്റെ ഒരു ജോലിയാണ്. ഇനി ലിംഫിന്റെ മറ്റൊരു ജോലിയാണ്, അപ്പൊ പദാർത്ഥ സംവഹനം ഇതിന്റെ ജോലിയാണ്. ഓക്കെ, അതായി, പദാർത്ഥ സംവഹനം ഇതിന്റെ ജോലിയാണ്. ഇനി ഈ ലിംഫ് കാണപ്പെടുന്ന മറ്റൊരു സ്ഥലം, നമുക്ക് ചെറുകുടലില് നോക്കിക്കഴിഞ്ഞാൽ ഈ വിരലിന്റെ ആകൃതിയിലുള്ള ചെറിയ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഈ പ്രൊജക്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്റ്റിയൽ എന്ന്, ഈ വില്ലസ് എന്ന് പറയും. ഓക്കെ, ഈ പ്രൊജക്ഷൻസിന് നമ്മൾ വില്ലസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വില്ലസിന്റെ ഉള്ളിൽ ചെറിയ ഒരു ലിംഫിന്റെ ഒരു കുഴലുണ്ട്, ലിംഫ് ഒഴുകുന്ന ഒരു കുഴലുണ്ട്. ഈ ലിംഫിന്റെ കുഴലിന് ചുറ്റും രക്തക്കുഴലുകളും കാണപ്പെടുന്നു. ഈ ലിംഫിന്റെ കുഴലിനെ, അല്ലെങ്കിൽ ലിംഫ് ഒഴുകുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ ലാക്റ്റിയൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ലാക്റ്റിയൽ? ഈ ലാക്റ്റിയലിന്റെ പ്രത്യേകത കൊഴുപ്പിനെ ആഗിരണം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പദാർത്ഥ സംവഹനം മറ്റൊരു ജോലി കൊഴുപ്പിനെ ആഗിരണം ചെയ്യുക. ഓക്കെ, കൊഴുപ്പിനെ ആഗിരണം ചെയ്യുക. ഓക്കെ, അത് ലിംഫിന്റെ ഒരു ജോലിയാണ്. ഇനി ഈ ലിംഫിന്റെ മറ്റൊരു ജോലിയാണ് രോഗപ്രതിരോധം. ഓക്കെ, രോഗപ്രതിരോധം, കാരണം രക്തത്തിൽ നിന്നാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്, അപ്പൊ അതിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ആരാണ്? ഈ ലിംഫാണ്. അങ്ങനെ ഒരു ജോലിയും കൂടെ ലിംഫിനുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഇതിൽ പെടാത്ത ഒരു ഓപ്ഷൻ ഏതാണ്? ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ, ദഹന രസങ്ങൾ എന്ന് പറയുമ്പോൾ എൻസൈമുകളാണ്. എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആർക്ക് കഴിവില്ല? ലിംഫിന് കഴിവില്ല. സോ ബാക്കി തന്നിട്ടുള്ളതെല്ലാം ലിംഫിന്റെ ചെറിയ ചെറിയ ജോലികളാണ്, ഓക്കെ, ധർമ്മങ്ങളാണ്. ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ലിംഫിന്റെ ഫങ്ഷൻ അല്ല, അതിന് മറ്റ് പല അവയവങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല കലകളും ഉണ്ട്. ഓക്കെ, അപ്പോ അതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലിംഫിന്റെ ജോലി ഇതല്ല. അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ ലിംഫ് എന്താണ്, അതുപോലെ ലിംഫിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താണ് എന്നെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ലിംഫും ആയി കഴിഞ്ഞു. രക്തവും ഇന്നലെ നമ്മൾ പഠിച്ചു, ലിംഫും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണെന്നാണ്. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ത്വക്കാണ് അല്ലേ. ഓക്കെ, ഇനിയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കേണ്ടത്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആന്തരിക അവയവം അഥവാ ഇന്റേണൽ ഓർഗൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആന്തരിക അവയവം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശരീരത്തിന്റെ ഉള്ളിൽ കാണണം. ത്വക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? ശരീരത്തിന്റെ പുറത്താണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഓക്കെ, ഏറ്റവും വലുതെടുക്കുകയാണെങ്കിൽ ആരാണ്? ത്വക്ക് തന്നെയാണ്. ഓക്കെ, ഏറ്റവും വലിയ ആന്തരിക അവയവമാണെങ്കിലോ അത് കരളാണ്. ഓക്കെ, അപ്പൊ കരളാണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? കരൾ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. എന്താണ് ആന്തരിക അവയവം എന്നാണ് ചോദ്യത്തിലുള്ളത്, അതുകൊണ്ട് ആൻസർ എന്തായി? കരളായി, ത്വക്കല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ചുവന്ന രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? എവിടെയാണ് ചുവന്ന രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അസ്ഥിമജ്ജ, കരൾ, പ്യൂഷഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി, ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ചുവന്ന രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ് അഥവാ ബോൺ മാരോയിലാണ്. സോ എ ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ അത് പഠിച്ചു. ചുവന്ന രക്തകോശങ്ങൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. ഓക്കെ, അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇനി ഈ റെഡ് ബ്ലഡ് സെൽസ് അഥവാ ചുവന്ന രക്തകോശങ്ങള് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ, മെച്ചുവർ ആയി കഴിഞ്ഞാൽ അത് പിന്നെ വയസ്സായി അത് നശിച്ചു പോകും. ഈ നശിച്ചു പോകുന്നത് എവിടെയാണ്? സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വെച്ചാണ്. സ്പ്ലീൻ, ഓക്കെ. സോ സ്പ്ലീനിലാണ് ഈ ആർ ബി സി ചുവന്ന രക്തകോശങ്ങൾ എന്ത് ചെയ്യുന്നത്? നശിക്കുന്നത്.
അതുകൊണ്ട് സ്പ്ലീനിനെ നമ്മൾ അറിയപ്പെടുന്നത് ഗ്രേവി യാർഡ് ഓഫ് ആർ ബി സി എന്നാണ്. ഓക്കെ, ആർ ബി സിയുടെ ശവപ്പറമ്പ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം, ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നത് ഏതാണ് എന്നൊക്കെ ചോദ്യമായിട്ട് വരാം. അപ്പോ അതിനുള്ള ഉത്തരമാണ് സ്പ്ലീൻ. അപ്പോ രക്തകോശങ്ങൾ, ചുവന്ന രക്തകോശങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലും അത് നശിക്കപ്പെടുന്നത് സ്പ്ലീനിലുമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ഹീമോഗ്ലോബിനിലെ പ്രധാന ധാതു ഏത്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള പ്രധാന മിനറൽ ഏതെന്നാണ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു ചോദ്യം വന്നപ്പോഴും നമ്മൾ അത് പറഞ്ഞതാണ്, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ളത് ഇരുമ്പാണ്. ഓക്കെ, ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത്. ഇരുമ്പ് വേണം ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നാല് ഇരുമ്പ് കൂടി ചേർന്നിട്ടാണ് ഒരു ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. അപ്പൊ വൺ ഹീമോഗ്ലോബിൻ, ഞാൻ എച്ച് ജി എന്ന് എഴുതാം, എച്ച് ജി ഫോർ ഹീമോഗ്ലോബിൻ. അപ്പൊ വൺ ഹീമോഗ്ലോബിൻ ഈക്വൽ ടു ഫോർ അയൺ. അതിനകത്ത് എഫ്ഇ എന്ന് പറഞ്ഞാൽ എന്താ, എഫ്ഇ എന്ന് പറഞ്ഞാൽ അത് കെമിസ്ട്രിയിൽ പഠിക്കും, രസതന്ത്രത്തിൽ പഠിക്കും, എഫ്ഇ എന്ന് പറഞ്ഞാൽ അയൺ ആണ്. ഫെറം എന്നാണ് അതിന്റെ ലാറ്റിൻ നാമം. അതെല്ലാം നമുക്ക് പഠിക്കേണ്ട സിലബസിനകത്തുള്ള ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫെറം ആണ് അതിന്റെ ലാറ്റിൻ നാമം, അതുകൊണ്ട് എഫ്ഇ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. അപ്പൊ അതും കൂടെ കെമിസ്ട്രിയിലെ കുറച്ച് ഭാഗം കൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോ ഒരു ഹീമോഗ്ലോബിനകത്ത് നാല് അയൺ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ നാല് അയൺ മോളിക്യൂൾസിൽ ഓരോ അയൺ മോളിക്യൂൾസിനും ഓരോ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എടുത്താൽ ആ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് നാല് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ ആണോ? അതെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ്. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോ അതിന് ഉത്തരമായിട്ട് വരുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഓക്കെ, പ്ലാസ്മയല്ല, ബാക്കിയെല്ലാം, ഈ ചുവന്ന രക്തകോശവും ശ്വേത രക്തകോശവും എല്ലാം ആൻസർ ആയിട്ട് വരും. പക്ഷേ രക്തം കട്ടപിടിക്കാനായിട്ട് പ്രധാനമായിട്ടും സഹായിക്കുന്ന ആരാണ്? ഈ പ്ലേറ്റ്ലെറ്റുകളാണ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റുകളിൽ നിന്നും ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോശങ്ങൾ രൂപപ്പെടുകയും അത് വല പോലെയുള്ള സ്ട്രക്ചർ രൂപപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മുറിവ്. ശരീരത്തിലെ മുറിവ് ഇതാണെങ്കിൽ ഇവിടെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന ചില കെമിക്കൽസ് ഒരു പ്രത്യേകതരം വല പോലെയുള്ള തന്മാത്രകൾക്ക് രൂപം നൽകുകയും അതിവിടെ ഒരു വല പോലെ ഇങ്ങനെ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ വലകളിലേക്ക് ഏത് ചുവന്ന രക്തകോശങ്ങളും ശ്വേത രക്തകോശങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു, ഈ വലകളിൽ ട്രാപ്പ് ചെയ്യുന്നു. ഈ വലകളിൽ എന്ത് ചെയ്യും, അവർ പെട്ടുപോകും. പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പയ്യെ 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 ഈ വലകളിൽ ഇത് വന്ന് അടിയുന്നതിനനുസരിച്ച് ആ ഒരു ഭാഗത്ത് ഒരു ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ രക്തത്തിന്റെ ഒരു കട്ട രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ രക്തം കട്ട പിടിക്കുന്നു, മുറിവിൽ നിന്നും ധാരാളം ചോര വാർന്നു പോകുന്നത് തടയാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അതും ശരീരത്തിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ട് അതിന് സഹായിക്കുന്ന ആരാണ്, പ്ലേറ്റ്ലെറ്റുകളാണ്. ഓക്കെ, ഈ ചുവന്ന രക്തകോശവും ശ്വേത രക്തകോശവും എല്ലാം ഈ വലകളിൽ ചെന്ന് അടിയുന്നു എന്ന് പറഞ്ഞിട്ട് പ്രധാനി ആരാണ്, പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല, ഈ ഒരു രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് നടക്കില്ല. ഓക്കെ, യെസ്. ഇനി 13-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിന്റെ ശരാശരി താപനില എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരാശരി താപനില എത്രയെന്നാണ്. അപ്പോ കറക്റ്റ് ആയിട്ട് ഇതിനൊരു ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഒരു നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 36.1°C മുതൽ അല്ലെങ്കിൽ 36.2 മുതൽ ഒരു 37 വരെ എല്ലാം പോവാം നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഒരു ആവറേജ് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 36.6 ആണ്. ഇത് ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിലാണ് 36.6°C വരുന്നത്. ഇനി ഫാരൻഹീറ്റ് സ്കെയിലാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 98.6 നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 98.6° ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിൽ അളക്കുമ്പോൾ ഒരു സാധാരണ ഹ്യൂമൻ ടെമ്പറേച്ചർ ആയിട്ട് വരുന്നത്. നിങ്ങളെ പറയട്ടെ, ഇതൊരു കറക്റ്റ് വാല്യൂ അല്ല. നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ പലർക്കും അത് പലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, ആ ഒരു റേഞ്ചിൽ വരുന്ന ടെമ്പറേച്ചർ എല്ലാം നോർമൽ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ എന്താണ് ഈ ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും എന്ന് പറയുന്നത്? ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ ടെമ്പറേച്ചർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, എസ് ഐ യൂണിറ്റ് അതല്ല കേട്ടോ, എസ് ഐ യൂണിറ്റ് ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് കെൽവിൻ ആണ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ അളക്കാനായിട്ട് 3 യൂണിറ്റ് ഉണ്ട്, കെൽവിൻ. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 യൂണിറ്റ് ആണ് കെൽവിൻ. ഈ കെൽവിൻ ആണ് ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ്. പക്ഷേ ശരീര താപനില അളക്കാനൊന്നും ഈ കെൽവിൻ ഉപയോഗിക്കാറില്ല. ഓക്കെ,
ഈ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഡിഗ്രി സെൽഷ്യസിലും നമ്മൾ ശരീര താപനില അളക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഹോസ്പിറ്റൽസിലെല്ലാം പനിയായിട്ട് പോകുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 100 and 101 എന്നൊക്കെ പറയാറുണ്ടല്ലോ. സോ ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സോ അടുത്ത ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഈ 3 യൂണിറ്റുകളാണ് ടെമ്പറേച്ചർ അളക്കാനായിട്ടുള്ളത്. അപ്പോ നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റിലും ഡിഗ്രി സെൽഷ്യസിലും ശരീര താപനില സാധാരണയായിട്ട് പറയാറുണ്ട്. ഓക്കെ, ഇനി 14th ചോദ്യം. അപ്പോ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ 36.6 ആണ്. സോ നമുക്ക് അത് ആൻസർ ആയിട്ട് എടുക്കാം. ഇനി 14th ചോദ്യം, മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. 12 വാരിയെല്ലുകളാണ് ഉള്ളത്. ഓക്കെ, 6 അങ്ങനെ 12 വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഈ വാരിയെല്ലുകളെല്ലാം ഇങ്ങനെ വന്ന് ചേർന്ന് ഒരു സ്റ്റേണം അഥവാ മാറെല്ല് എന്ന് പറയുന്ന എല്ലിലോട്ട് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമുക്ക് അധികം സമയം കളയാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് എന്നാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ, സ്റ്റേപ്പിസ്, മാലിയസ്, ഇൻകസ്, തരുണാസ്ഥി. അതിൽ നമുക്ക് ഓരോ എല്ലും എന്താണെന്ന് പറയാം. ആദ്യം നമുക്ക് ഈ തരുണാസ്ഥിയിൽ തുടങ്ങാം. എന്താണ് ഈ തരുണാസ്ഥി? ഇന്നത്തെ ക്ലാസ്സിലൊന്നും നമ്മൾ തരുണാസ്ഥികളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അസ്ഥികൾ 2 തരമുണ്ട്, തരുണാസ്ഥിയും മറ്റൊന്ന് സാധാരണ അസ്ഥികളും. ഓക്കെ, അപ്പൊ സാധാരണ അസ്ഥികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലിലും കയ്യിലും കാലിലും ഒക്കെ ഉള്ള അസ്ഥികളാണ്. ഈ അസ്ഥികളുടെ പ്രത്യേകത എന്താ? വളരെ കട്ടി ഉള്ളതാണ്, വളരെ കട്ടി കൂടിയതാണ്. ഓക്കെ, ബ്രിട്ടിലാണ്, പെട്ടെന്ന് പെട്ടെന്നല്ല അല്ലെങ്കിലും ഒടിയാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാമാണ് സാധാരണ അസ്ഥികളുടെ പ്രത്യേകത. പക്ഷേ നമുക്ക് അത് മാത്രമല്ലാതെ നമ്മുടെ ഈ ചെവിക്കുട, നമ്മുടെ പിന്ന എന്ന് പറയുന്ന ചെവിക്കുട, അതുപോലെ മൂക്കിന്റെ അഗ്രഭാഗം, ഇവിടെയും ചില അസ്ഥികളില്ലേ. ഈ അസ്ഥികളുടെ പ്രത്യേകത എന്താ? ജോയിന്റ്സിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോ സന്ധികളില്. അപ്പൊ ഈ അസ്ഥികളുടെ പ്രത്യേകത എന്താ? ഈ അസ്ഥികളുടെ പ്രത്യേകത, ചെവിക്കുട എല്ലാം എങ്ങനെയൊക്കെ നമ്മൾ മടക്കി ചുരുട്ടിയൊക്കെ വെച്ചാലും അത് തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകും. കാരണം ഇവിടെയുള്ളത് തരുണാസ്ഥികളാണ്. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ തരുണാസ്ഥികൾ എന്താണ്? തരുണാസ്ഥികൾ ഫ്ലെക്സിബിൾ ആണ്, അത് വളയും. ഈ കൊച്ചുകുട്ടികളൊക്കെ, മുട്ടിലഴയുന്ന പ്രായത്തിലുള്ള കുട്ടികളൊന്നും നമുക്ക് നടന്നിട്ട് പെട്ടെന്നൊന്ന് വീണാലോ ഒന്നോ എല്ലൊന്നും പെട്ടെന്ന് ഒടിയാറില്ല. ഓക്കെ, പക്ഷെ അതേ വീഴ്ച നമ്മൾ വലുതായിട്ട് വീണാണെങ്കിൽ പെട്ടെന്ന് എല്ലൊടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് കാരണം എന്താ? നമ്മൾ വളരെ ചെറിയ ഇൻഫൻറ് സ്റ്റേജിലായിരിക്കുമ്പോ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിലുള്ളത് കൂടുതലും തരുണാസ്ഥികളാണ്. അപ്പൊ തരുണാസ്ഥികൾ നമ്മൾ വീണാലും അതങ്ങ് വളഞ്ഞു പോവും, പെട്ടെന്ന് ഒടിയത്തില്ല. അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോ അതാണ് തരുണാസ്ഥി. അപ്പൊ നമ്മുടെ ഉത്തരവായില്ല. അപ്പൊ തരുണാസ്ഥികൾ നമ്മുടെ ചെവിയിലൊക്കെ കാണുന്ന, ചെവിക്കുടയിലൊക്കെ കാണപ്പെടുന്ന ഈ അസ്ഥികളാണ്. അപ്പൊ അതൊരിക്കലും ആൻസർ ആയിട്ട് വരില്ല എന്ന് നമുക്കറിയാം. എന്താണ് എന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. 2 ഇൻകസ് ആണ്, അടുത്തത് മാലിയസ്, സ്റ്റേപ്പിസ്. ഇത് 3 നമുക്ക് ഒരുമിച്ച് പറയാം. ഈ അസ്ഥികൾ എവിടെയാണ് നമ്മൾ കണ്ടത്? ഈ അസ്ഥികളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതുമാണ്. ഈ അസ്ഥികൾ കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ ചെവിയിലാണ് അല്ലെ. ചെവിക്കുള്ളിൽ കർണപ്പഴത്തോട് ചേർന്ന് കാണപ്പെടുന്ന 3 വളരെ ചെറിയ എല്ലുകളാണ് ഏതൊക്കെ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ 3 അസ്ഥികൾ. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് അറിയപ്പെടുന്നത് സ്റ്റേപ്പിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന സ്റ്റേപ്പിസ് ആണ്. ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥികളിൽ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. സോ അതാണ് മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് 16th ക്വസ്റ്റ്യൻ. ചെറുകുടലിൽ കാണപ്പെടുന്ന വിരലിന്റെ ആകൃതിയിലുള്ള ഡാഷ് ആണ് ആഗിരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അടിസ്ഥാന യൂണിറ്റ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇതാ ഇപ്പോ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ലിംഫിനെ പറ്റി പറഞ്ഞപ്പോ, ഒരു ലിംഫിന്റെ ഒരു കുഴൽ, ലിംഫ് ഒഴുകുന്ന ഒരു കുഴൽ, ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു കുഴൽ ഏതിന്റെ അകത്തുണ്ടെന്നാ പറഞ്ഞത്? വില്ലസിന്റെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. ആ വില്ലസ് എവിടെ കാണപ്പെടുന്നു എന്നും പറഞ്ഞു? ചെറുകുടലിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു എന്നും പറഞ്ഞില്ലേ? യെസ്. അപ്പോ നമ്മുടെ ആൻസർ എന്താണ്? വില്ലസ് ആണ്. ഓക്കെ, വില്ലസ് ആണ് ചെറുകുടലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന വിരലിന്റെ ആകൃതിയിലുള്ള ചെറിയ ചെറുതാ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് പ്രൊജക്ഷൻസ് ആണ് വില്ലസുകൾ. ഈ വില്ലസിനകത്ത് എന്തുണ്ട്? രക്തക്കുഴലുകളും രക്തലോമികളും ലാക്റ്റിയയിലും ഒക്കെ കാണപ്പെടുന്നു. സോ ഈ വില്ലസിനകത്തേക്കാണ് എന്ത്? ആകിരണം നടക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസും മിനറൽസും എല്ലാം ആകിരണം നടക്കുന്നത് എവിടെയാണ്? ഈ വില്ലസിലാണ്. ഓക്കെ, ചെറുകുടൽ ലൈൻ ചെയ്തുകൊണ്ട് മുഴുവൻ, ചെറുകുടലിന്റെ നല്ല നീളമുള്ള ഒരു കുഴലാണ് അല്ലെ ചെറുകുടൽ എന്ന് പറയുന്നത്. ആ ചെറുകുടലിന്റെ എൻറ്റയർ ലെങ്തിലും
വ്യാപിച്ച് കിടക്കുന്ന ചെറിയ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് ആണ് എന്ത് പറയുന്നത്, വില്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിരലിന്റെ ആകൃതി കാരണം ഇതിങ്ങനെ പരന്നല്ല കിടക്കുന്നത്, ഇത്തരത്തില് വിരലിന്റെ ആകൃതി പോലെ ദാ ഇങ്ങനെയാണ് ഈ വില്ലസുകൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാരണം ആഗിരണം ചെയ്യപ്പെടാനുള്ള സർഫസ് ഏരിയ, ദാ ഇങ്ങനെ പരന്നാണ് കിടന്നിരുന്നെങ്കിൽ ഇത്ര ഭാഗത്തെ ആഗിരണം നടക്കുള്ളൂ. ഓക്കെ, പക്ഷേ അതിനു പകരം ഈ ഷേപ്പ് ഒന്ന് മാറിയപ്പോ കണ്ടോ, ഇത്രയും ഭാഗത്തും അവിടെ ആഗിരണം നടക്കുന്നുണ്ട്. സോ ആഗിരണത്തിന്റെ ആ ഒരു പ്രതല വിസ്തീർണം കൂട്ടാനും ആര് സഹായിക്കും, വില്ലസ് സഹായിക്കും. ഓക്കെ, അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന അതായിരിക്കും, എന്തുകൊണ്ടാണ് വില്ലസിന്റെ ആ ഒരു ആകൃതി അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ബന്ധപ്പെടുത്തി അത് ആൻസർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൃക്കകൾ പുറം തള്ളുന്ന വിസർജന വസ്തു ഇവയിൽ ഏതാണെന്നാണ്. വൃക്കകൾ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വൃക്കകൾ പുറം തള്ളുന്ന വിസർജന വസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതെന്നാണ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് യൂറിക് ആസിഡ് തന്നിട്ടുണ്ട്, യൂറിയ, അമോണിയ ഇവയൊന്നുമല്ല, ഇതാണ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഇവയൊന്നുമല്ല തൽക്കാലം അങ്ങ് സ്കിപ്പ് ചെയ്യാം, കാരണം ഉത്തരം ഇതിലുണ്ട്. യൂറിക് ആസിഡ്, യൂറിയ, അമോണിയ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന വസ്തു എന്ന് പറയുന്നത് യൂറിയയാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തില്. ഓക്കെ, അമോണിയ കൂടുതലും പുറന്തള്ളുന്നത് ഈ മത്സ്യങ്ങളാണ്, മീനുകളാണ്, ഫിഷുകളാണ് അമോണിയ കൂടുതൽ പുറന്തള്ളുന്നത്, ചില റെപ്റ്റൈൽസ് അങ്ങനെയുള്ള ജീവികളെല്ലാം. ഓക്കെ, യൂറിക് ആസിഡ് പ്രധാനമായിട്ടും പക്ഷികൾ പുറന്തള്ളുന്നതാണ്. യൂറിക് ആസിഡ് പക്ഷികൾ പുറന്തള്ളുന്ന വിസർജന വസ്തുവാണ് യൂറിക് ആസിഡ്. അപ്പൊ ഇതിന് കാരണം എന്തുകൊണ്ടാണ് യൂറിയ ആയിട്ട് മാറുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, ഈ അമോണിയ എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് അധികം അക്യൂമുലേറ്റ് ചെയ്യാൻ പാടില്ല, അത് ചെറിയ ഒരു വിഷവസ്തുവാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ശരീരത്തിനകത്ത് ഇതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് കൂടി 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 കടന്നാൽ അത് ശരീരത്തിന് ദോഷകരമാണ്. അതുകൊണ്ട് അമോണിയയെ യൂറിയ ആക്കിയാണ് മാറ്റുന്നത്. ഈ യൂറിയ വഴിയാണ്, യൂറിയയാണ് നമ്മളെ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, യൂറിയ. ഓക്കെ, നമ്മൾ മനുഷ്യ ശരീരത്തെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അപ്പോ വൃക്കകൾ, മനുഷ്യന്റെ വൃക്കകൾ ഒന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി അടുത്ത ചോദ്യം, ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ മൂത്രത്തിൽ കാണാൻ സാധ്യതയില്ലാത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആയിട്ട് ജലം തന്നിട്ടുണ്ട്, സോഡിയം തന്നിട്ടുണ്ട്, ഗ്ലൂക്കോസ്, യൂറിക് ആസിഡ്, ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മൂത്രത്തിൽ ഒരിക്കലും ഗ്ലൂക്കോസ് കാണാൻ പാടില്ല. ഓക്കെ, ഗ്ലൂക്കോസ് മൂത്രത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പുള്ളി എന്താണ്, ഡയബറ്റിക് ആണെന്നാണ് അർത്ഥം. സോ നമ്മുടെ ആൻസർ ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ജലം, സോഡിയം, എക്സസ് ആയിട്ടുള്ള സോഡിയം ഒക്കെ ഉണ്ടെങ്കിൽ മൂത്രം വഴി അത് പുറത്തു പോകാറുണ്ട്. ഓക്കെ, യൂറിക് ആസിഡും പുറത്തു പോകാറുണ്ട്, ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന് പറയുന്ന പേര് എന്താണെന്നാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അങ്ങ് പറയാം. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഉത്തരം. പക്ഷേ ഇവിടെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുമ്പോൾ ആ വാതകങ്ങൾ സംവഹനം ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന രക്തത്തിലെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്താണ്, ചില മോളിക്യൂളുകളാണ്. ഓക്കെ, അപ്പൊ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സംവഹനം ചെയ്യുന്നത് ഈ ഹീമോഗ്ലോബിൻ വഴിയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് നടക്കുന്നത്? ഓക്സിജൻ ഓ ടു എന്ന് ഞാൻ എഴുതാം, ഹീമോഗ്ലോബിൻ എച്ച് ബി എന്ന് ഞാൻ എഴുതാം. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് എച്ച് ജി എന്ന് എഴുതാം, ചേർന്നുണ്ടാകുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹീമോഗ്ലോബിനുമായിട്ട് ചേരുന്നെങ്കിലോ, കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് ചേരുന്നെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്. എന്താണ്? കാർബാമിനോ ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ, കാർബാമിനോ ഹീമോഗ്ലോബിൻ. അപ്പോ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന ഓക്സി ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബാമിനോ ഹീമോഗ്ലോബിനും ആണ് ഉണ്ടാവുന്നത് എന്നറിയാലോ. ഈ ഓക്സി ഹീമോഗ്ലോബിനും കാർബാമിനോ ഹീമോഗ്ലോബിനും സ്ഥിരത കുറഞ്ഞ, അതായത് സ്റ്റെബിലിറ്റി കുറഞ്ഞ എന്താണ് സംയുക്തങ്ങളാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി കുറഞ്ഞ സംയുക്തങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിന് ആയിട്ട് ചേർന്നുണ്ടാവുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് സ്ഥിരത ഇല്ല. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ്, ഒരു വിഷവസ്തുവാണ്.
ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് ഹീമോഗ്ലോബിനുമായിട്ട് ഉണ്ടാവുന്ന ഒരു പദാർത്ഥം കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ ഓക്സി ഹീമോഗ്ലോബിനും കാർബാമിനോ ഹീമോഗ്ലോബിനും, ഓക്സി ഹീമോഗ്ലോബിനും കാർബാമിനോ ഹീമോഗ്ലോബിനും സ്ഥിരത കുറഞ്ഞ സംയുക്തങ്ങളാണ്. സ്ഥിരത കുറഞ്ഞ സംയുക്തങ്ങൾ. ഓക്കെ, സ്ഥിരത കുറഞ്ഞ സംയുക്തങ്ങൾ. ഇനി കാർബോക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിലോ, കാർബോക്സി ഹീമോഗ്ലോബിൻ സ്ഥിരത കൂടിയ ഒരു സംയുക്തമാണ്. സ്ഥിരത കൂടിയ സംയുക്തം, സ്ഥിരത കൂടിയ സംയുക്തം. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ സ്ഥിരത കൂടിയ സംയുക്തമായതുകൊണ്ട് തന്നെ ലങ്സിലോട്ട് ചെല്ലുമ്പോൾ ഇത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ ഒരു സംയുക്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹീമോഗ്ലോബിൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ ഹീമോഗ്ലോബിന് ഓക്സിജനെയും ക്യാരി ചെയ്യാൻ പറ്റില്ല, ആ ഹീമോഗ്ലോബിന് കാർബൺ ഡൈ ഓക്സൈഡിനെയും ക്യാരി ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ക്യാരി ചെയ്യാനായിട്ട് ഈ ഹീമോഗ്ലോബിന് പറ്റില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നും കൂടെ പറയാം, ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നുണ്ടാവുന്നത് ഓക്സി ഹീമോഗ്ലോബിനും, കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നുണ്ടാവുന്ന കാർബാമിനോ ഹീമോഗ്ലോബിനുമാണ്. ഇത് രണ്ടും സ്ഥിരത കുറഞ്ഞ സംയുക്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലങ്സിന്റെ അവിടെ എത്തുമ്പോഴും കോശങ്ങളുടെ അവിടെ എത്തുമ്പോഴും ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്തായിട്ട് കോശങ്ങളുടെ അവിടെ എത്തുമ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് സ്പ്ലിറ്റ് ആവും. കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്തായിട്ട് സ്പ്ലിറ്റ് ആവും? കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതെല്ലാം നടക്കും, സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ എന്താ പ്രത്യേകത? അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്യില്ല. ഓക്കെ, അതങ്ങനെ വിഘടിച്ച് കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് മാറില്ല. ആ ഹീമോഗ്ലോബിനെ കൊണ്ട് പിന്നെ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെയുള്ളതിൽ ഏത് വാതകമാണ് ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്ന് സ്ഥിരതയുള്ള സംയുക്തം ഉണ്ടാക്കി ശരീരത്തിന് ദോഷകരമായി തീരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഇപ്പോ ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടുതൽ ഡിസ്കഷന്റെ ആവശ്യം നമുക്കില്ല. കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കാർബൺ മോണോക്സൈഡ്. ഓക്കെ, നൈട്രജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, നൈട്രജൻ ഡൈ ഓക്സൈഡ് അല്ല. 21, അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ത്വക്കിന്റെ ധർമ്മം ഏത്? ത്വക്കിന്റെ ജോലി ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെന്നാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് ജോലി തന്നിട്ടുണ്ട്. ഇൻസുലിൻ ഉൽപാദനം, ദഹനരസങ്ങളുടെ ഉൽപാദനം, ഗ്ലൂക്കോസ് സംഭരണം, ജീവകം സിയുടെ ഉൽപാദനം, ഇത്രയുമാണ് നമ്മുടെ ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. സോ ത്വക്കിന്റെ ജോലി, ത്വക്കിന്റെ അടിഭാഗത്ത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ട് സംഭരിച്ചു വെക്കാറുണ്ട്. ഓക്കെ, ഗ്ലൂക്കോസ് സംഭരണം. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ട് സംഭരിച്ചു വെക്കാറുണ്ട്. ഇനി വളരെ കുറഞ്ഞ അളവിൽ ജീവകം സിയുടെ ഉൽപാദനവും ത്വക്കിൽ നടക്കപ്പെടും എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഗ്ലൂക്കോസ് സംഭരണമാണ് എന്ത്? ഇവിടെ ത്വക്കിന്റെ ഒരു ധർമ്മം. ഓക്കെ, ഒരുപാട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ലിവർ എന്ത് ചെയ്യുന്നു? ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുകയും ത്വക്കിന്റെ അടിഭാഗത്ത് ഇതിനെ സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ അത് ഒരു പ്രത്യേകതയാണ് ത്വക്കിന്റെ. അങ്ങനെ ഒരു ജോലിയും കൂടെ ഉണ്ട്. ത്വക്കിന് ധാരാളം ജോലിയുണ്ട്, അതിലൊരു ജോലി ഇതാണ്, അതിന്റെ ഒരു ധർമ്മം ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം ഏത് എന്നാണ്. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം. അപ്പോ ഇവിടെ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേരാണ് പ്ലൂറ. അപ്പൊ പ്ലൂറ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ശ്വാസകോശം. ഓക്കെ, ഈ പ്ലൂറയ്ക്കകത്ത് ഒരു ദ്രവം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ദ്രവം ഇതിനകത്തുള്ളതുകൊണ്ട് ഈ പ്ലൂറ എന്താണ്, ഒരു വാട്ടർ ബെഡിൽ കിടക്കുന്ന പോലെ ശ്വാസകോശം ഇങ്ങനെ കിടക്കും. കാരണം പ്ലൂറൽ ദ്രവം ഇതിനകത്ത് നിറഞ്ഞിരിക്കും. അപ്പോ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം. എന്താണ് ഇരട്ട സ്തരം? ഇതിന് രണ്ട് ലെയർ ഉണ്ട്. അപ്പൊ ഇതിന്റെ മധ്യഭാഗത്തായിട്ടാണ് ആ ഒരു ദ്രവം നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ.
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. പെരികാർഡിയം, പെരികാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ്. അപ്പൊ പെരികാർഡിയം ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൃദയവുമായിട്ടാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ, നമ്മുടെ തലച്ചോറ്, ഓക്കെ, തലച്ചോറിനെ സംരക്ഷിക്കുന്നത് ഇതുപോലെ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെയർ ആണ്. മെനിഞ്ചസ്, ഓക്കെ, മെനിഞ്ചസ്. അപ്പൊ ആ മെനിഞ്ചസിനുള്ളിൽ ഏത് ദ്രവം നിറഞ്ഞിരിക്കുന്നു? മെനിഞ്ചസ് ദ്രവം നിറഞ്ഞിരിക്കുന്നു. പെരികാർഡിയം, അവിടെ പെരികാർഡിയം എന്ന് പറയുന്ന സ്ഥലത്തിനുള്ളിൽ ഏത് ദ്രവം നിറഞ്ഞിരിക്കും? പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ശ്വാസകോശം പ്ലൂറ, പെരികാർഡിയം ഹൃദയം, തലച്ചോറ് മെനിഞ്ചസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചോദ്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമല്ലാത്തത് ഏതെന്നാണ്? ശ്വസന വ്യവസ്ഥയുടെ ഭാഗം, അതായത് ശ്വാസകോശത്തിന്റെയും അനുബന്ധമായിട്ടുള്ള ഭാഗങ്ങളുടെയും ആ ഒരു ഇതിൽ പെടാത്തത് ഏതെന്നാണ്? ഓക്കെ, ട്രക്കിയ ശ്വാസകോശത്തിന്റെ ഭാഗം തന്നെയാണ്, ബ്രോങ്കിയോളും ശ്വാസകോശത്തിന്റെ ഭാഗമാണ്, ലാറിങ്സും, ലാറിങ്സ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് ആ ഒരു വിൻഡ് വരുന്ന ആ ഒരു വിൻഡ് പൈപ്പാണ്, ആ ഒരു നീണ്ട കുഴലിനെയാണ് ലാറിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും ശ്വാസകോശത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഉത്തരമായിട്ട് വരിക പെരികാർഡിയം. പെരികാർഡിയത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, കാരണം പെരികാർഡിയം എന്താണ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. എന്താണ് പെരികാർഡിയം? ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ്റ്റേഷ്യൻ നാളിയുടെ ധർമ്മം എന്താണെന്നാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള യൂസ്റ്റേഷ്യൻ നാളി എന്താണെന്ന്, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. ഈ യൂസ്റ്റേഷ്യൻ നാളെ കാണപ്പെടുന്നത് നമ്മുടെ ചെവിയിലാണ്. ഓക്കെ, ചെവിയിൽ തന്നെ ആന്തരകർണം, ചെവിയുടെ ഇന്റേണൽ ഭാഗത്താണ്, ഏറ്റവും ഉൾഭാഗത്തായിട്ടാണ് ഈ യൂസ്റ്റേഷ്യൻ നാളി കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ യൂസ്റ്റേഷ്യൻ നാളിയുടെ പ്രധാന ധർമ്മം, അപ്പൊ യൂസ്റ്റേഷ്യൻ നാളി, അപ്പൊ ഇവിടെയാണ് ചെവിയുടെ ആ ഒരു എക്സ്റ്റേണൽ ഇയർ, പിന്ന എന്ന് പറയുന്ന ആ ഒരു ഭാഗം ചെവിക്കൂടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ദാ ഇവിടുന്ന് ഒരു ശബ്ദ തരംഗങ്ങള് ഇതുവഴി കടന്നു വന്നിട്ട് കർണപടത്തിൽ തട്ടും. അവിടെ നിന്ന് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന എല്ലുകളും അത് നേരെ കോക്ലിയയും സെമിനൽ വെസിക്കിൾസും ഒക്കെ അവിടെ ഉണ്ടെന്നും എല്ലാം നമുക്കറിയാം. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു വലിയൊരു അറ കാണപ്പെടുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു നാളിയുണ്ട്. ഓക്കെ, നമ്മുടെ വിൻ പൈപ്പിലോട്ട് ചേരുന്ന ഒരു നാളി. അപ്പൊ ഈ ഒരു നാളിയുടെ ജോലി എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ജലദോഷം വന്നു, ജലദോഷം വന്നിട്ട് മൂക്കൊക്കെ നല്ല അടച്ചിരിക്കുകയാണ്, മൂക്കിനടപ്പുണ്ട്. അപ്പോ അങ്ങനെ മൂക്കടഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് നല്ല ചെവി വേദന അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലെ? ചെവിക്കൊരു വേദന അനുഭവപ്പെടും. അപ്പൊ ഈ ഒരു സെൻസേഷന് കാരണം മൂക്കടഞ്ഞിരിക്കുമ്പോ ഈ യൂസ്റ്റേഷ്യൻ നാളി, വിൻ പൈപ്പിനോട് കണക്ട് ചെയ്യുന്ന ഈ യൂസ്റ്റേഷ്യൻ നാളിയുടെ അടയുകയാണ് ചെയ്യുന്നത്. യൂസ്റ്റേഷ്യൻ നാളി അടയുമ്പോൾ ദാ ഈ ഒരു ആന്തരകർണത്തിൽ, അതായത് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? മർദ്ദം കൂടുതലായിരിക്കും. ഈ ഒരു ഭാഗത്ത് മർദ്ദം കൂടും, ഇത് കർണപടത്തെ പുറത്തോട്ട് തള്ളും, അല്ലെ? അപ്പം ഇതാണ് എന്തിന് കാരണം? ഈ ചെവി വേദനിക്കുന്നതിന് കാരണം. ഓക്കെ, അപ്പോ എന്താണ് ഇതിന്റെ ജോലി? ഈ കർണപടം എന്ന് പറയുന്ന വളരെ നേരിയ ഒരു സ്ഥലമാണ്. ഓക്കെ, വളരെ നേർത്തതാണ്. അപ്പം ഈ കർണപടത്തിന്റെ ഈ സൈഡിലും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മർദ്ദം തുല്യമായിരിക്കണം. മർദ്ദം തുല്യമാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? മർദ്ദം തുല്യമാണെങ്കിൽ മാത്രമേ ഇത് രണ്ടു വശത്തും എന്ത് ചെയ്യൂ, മർദ്ദം ഈക്വൽ ആയിരിക്കുകയും കർണപടത്തിന് പോറലൊന്നും കൂടാതെ അത് ആരോഗ്യകരമായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെ? അപ്പോ ആ മർദ്ദത്തെ തുല്യമാക്കുക, കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദത്തെ തുല്യമാക്കുക എന്ന ജോലിയാണ് ആർക്കുള്ളത്? യൂസ്റ്റേഷ്യൻ നാളിക്കുള്ളത്. ഓക്കെ, അപ്പം അതാണ് അതിന്റെ ജോലി. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ മനുഷ്യ ശരീരത്തിലെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ, ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ വഴി നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു 40 ദിവസം കൃത്യമായിട്ട് പക്വതയോടെ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.